പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പേരുമാറ്റൽ വിവാദം സുരേന്ദ്രനെ എടുത്തിട്ടതെന്ന് ബത്തേരിക്കാർ പറയുന്നു. രാഷ്ട്രീയക്കാർക്കും പറയാനുണ്ട്, കേൾക്കാം. ഇന്ത്യയിലെ പല പേരുകളും മാറ്റുന്നത് പോലെ കേരളത്തിൽ വന്ന് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റാം എന്ന ഒരു ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പ്രസ്താവന ഇറക്കിയത്. ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാനാണ് എൻഡിഎയുടെ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നത്. അത് വളരെ അപലപനീയമാണ്. കാരണം സുൽത്താൻ ബത്തേരിയെ കുറിച്ച് അദ്ദേഹം പഠിക്കണമായിരുന്നു ഇവിടെ വരുന്നതിന്റെ മുമ്പേ. ബത്തേരിക്കാർ മാത്രമല്ല, എൻഡിഎ സ്ഥാനാർത്ഥിയുടെ ആളുകൾ പോലും സമ്മതിക്കില്ല. കാരണം അവരൊക്കെ ആയിട്ട് ഞങ്ങൾ വളരെ നല്ല ബന്ധം പുലർത്തുന്നവരാണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമല്ല അത്. പിന്നെ സുൽത്താൻ ബത്തേരി എന്നുള്ള ഒരു പേര് ബ്രിട്ടീഷുകാർ പണ്ടേ ഭയപ്പെട്ടിരുന്ന ഒരു പേരാണ്, ടിപ്പു സുൽത്താന്റെ ഒരു പേര്. അത് ഇന്നും സംഘ് പരിവാർ ഭയക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ആ പേരിന് പോലും ഭയക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയോട് യോജിക്കാൻ നിർവാമത്തില്ല. അദ്ദേഹത്തിന്റെ ആ പ്രസ്താവന കഴിയുമെങ്കിൽ അദ്ദേഹം പിൻവാങ്ങണമെന്നാണ് എൻ്റെ പാർട്ടിയുടെ തന്നെ ഒരു അഭിപ്രായം. ഞാൻ വയനാട് എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കുമെന്നാണ്. അയാളെ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നില്ല, കാരണം അയാൾ മത്സരിച്ചിടത്തോളം കംപ്ലീറ്റ് അയാൾ തോറ്റിരിക്കുകയാണ്. ആദ്യമതേ ഉള്ളതാണ് ഗണപതി വട്ടം എന്നുള്ളത്. അന്ന് ഗണപതി വട്ടം എന്നുള്ള പേര് വേണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹം. അതിന്റെ ആവശ്യമില്ല, സുൽത്താൻ ബത്തേരി കാലങ്ങളായിട്ടുള്ള പേരാണ്, നമ്മളൊക്കെ അറിയപ്പെടുന്ന അങ്ങനെയാണ്. അത് മതി, സുൽത്താൻ ബത്തേരി മതി, അതിന്റെ ഒരു മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്, അതിലൊന്നും അഡ്രസ് ചെയ്യാതെ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അവകാശവാദവുമായി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വരുന്നതെന്നുള്ള വളരെ ഗൗരവത്തോടുകൂടിയും അപകടകരമായി കാണുന്നു. പേരുമാറ്റം എന്നുള്ളത് ഇവിടുത്തെ ജനം പുച്ഛത്തോടെ തള്ളും. ഇങ്ങനെയാണ് ബത്തേരിക്കാരുടെ പ്രതികരണം.